ഞാനിന്നിവിടെ അമൃതം പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കിണ്ണത്തപ്പാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി ഒരു കപ്പ് അമൃതം പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് നാളികേരപ്പാലാണ്. അതിനായി ഒരു നാളികേരത്തിൻ്റെ പകുതി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അതിനായി 150 ഗ്രാം ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിൽ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഉരുക്കിയെടുത്തതാണിത്. ഇതിലേക്ക് കുറച്ച് കേഷ്നട്ടും കിസ്മിസുമാണ് വേണ്ടത്. ഇത് നന്നായി നെയ്യിൽ വറുത്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി തരികളൊന്നുമില്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കാം. ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ച നാളികേരപ്പാലും കൂടി ചേർക്കാം. ഇതിനി നമുക്ക് തരികളൊന്നുമില്ലാതെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ തരികളൊന്നുമില്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഒരു പാത്രത്തിൽ നന്നായി എണ്ണ പെറ്റതിനു ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ നന്നായി വേവിച്ചെടുക്കാം. കിണ്ണത്തപ്പം സ്റ്റീം ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചൂടാകുമ്പോൾ ഈ സ്റ്റീമറ് മേലെ വയ്ക്കാം. ഓക്കെ, ഓഫാക്കിക്കോ. നമ്മുടെ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ഇനി നമുക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റോളം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഇപ്പോൾ ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അമൃതം പൊടി കൊണ്ടുള്ള ഹെൽത്തിയായ കിണ്ണത്തപ്പ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്കിനി ഇത് ഒരു ടീസ്പൂണോ കത്തി ഉപയോഗിച്ച് ഈ പ്ലേറ്റിൽ നിന്ന് ഇതിങ്ങനെ അടർത്തിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് അടർത്തിയെടുക്കാൻ പറ്റും. ചൂട് ആറിയതിന് ശേഷം വേണം ഇത് അടർത്തിയെടുക്കാൻ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചൂടാറിയ ശേഷം അടർത്തിയെടുക്കാൻ പറ്റും.